Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Allahumma salli ala sayyidina Muhammad wa ala sayyidina Muhammad. Oma niraya sahodaran mare. Ghaibathine kurichittulla athyayangalanu nammal paranjondirikkunnathu. Backbiting, oralude abhavathil ayalkku ishtamillatha karyangal parayunnathu. Valare gauravamaya kuttavum ആത്മീയമായും മാനസികമായും സാമൂഹികമായും ഒരുപാട് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വിഷമങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരുപാട് ഹദീത്തുകൾ പഠിച്ചു. ഇതിനുശേഷം ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരാളെക്കുറിച്ച് അയാളുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാവുന്ന സന്ദർഭങ്ങൾ പറയുമ്പോഴൊക്കെ ആറ് സമയങ്ങൾ പറഞ്ഞു. പറയുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തണമെന്നും പറഞ്ഞു. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നസീഹത്ത് ഗുണകാംക്ഷയോടുകൂടി നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരാളുടെ കുറ്റമോ കുറവോ പറയുമ്പോൾ അത് പറയേണ്ടത് എന്ന സൂചനയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഇബാറത്ത്, ഒരു ടെക്സ്റ്റ് ഇമാം നവവി തങ്ങൾ ഈ വിഷയമുള്ള ഹദീസ് പറയുന്നതിന് മുമ്പ് സൂക്ഷ്മതയോടെ ഇതിനെക്കുറിച്ച് പരാമർശിച്ച ടെക്സ്റ്റുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഹദീസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിന്ത് ഖദീസ് റളിയല്ലാഹു അൻഹ, ഖൈസ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നു: അതൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു, ഞാൻ നബിയോട് പറഞ്ഞു: ഇന്ന അബൽ ജഹം വ മുആവിയ ഖതബാനി, റസൂലെ രണ്ടാണ് എന്നെ വിവാഹം ആലോചിക്കേണ്ടത്, ഒന്ന് അബൂജഹമാണ്, ഒന്ന് മുആവിയ. ഖത്തബ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു എന്നൊരർത്ഥമുണ്ട്, വേറൊരർത്ഥം പ്രപ്പോസ് ചെയ്യാണ്, വിവാഹം അന്വേഷിക്കാൻ. പിന്നെ ഖിത്തുബത്ത് എന്നാണ് അതിന് പറയുക, ഖിത്തുബത്ത് വിവാഹം ആലോചിക്കുക, ഒരു സ്ത്രീയെ വിവാഹം ആലോചിക്കും, പുരുഷന് വിവാഹം ആലോചിക്കും. അപ്പോൾ ഈ ഖിത്തുബത്ത് സുന്നത്താണെന്നുള്ളതാണ്, വിവാഹം ആലോചിക്കണം, നന്നായി ചർച്ചയാണ്. പ്രത്യേകിച്ചും നിക്കാഹും തലാഖൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേളയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്, വിവാഹം നന്നായി ആലോചിക്കണം, രണ്ടു കൂട്ടരും തമ്മിൽ യോജിച്ച് പോകുമെന്ന് മനസ്സിലാക്കണം. കേവലമായി ബോഡി അട്രാക്ഷൻ ഉണ്ടായ പോലെ, കാണാൻ കൊള്ളാമെന്ന് പ്രൊഫൈൽ പിക്ചർ ആക്കാൻ പറ്റുമോ നോക്കിയാൽ പോരെ, എവിടുന്നേലും വഴിയിൽ കാണുമ്പോൾ പിന്നാലെ കൂടിയാലും പോരാ. കുടുംബങ്ങൾ തമ്മിൽ അന്വേഷിക്കണം, രണ്ട് കുടുംബത്തിൻ്റെയും പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം. രണ്ട് വ്യക്തികളും ജീവിതത്തിലേക്ക് ചെന്നാൽ പരമാവധി ഒന്നിച്ച് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടോ നോക്കണം. കാരണം ഇത് എങ്ങനെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ, നിക്കാഹ് എന്ന കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ, പിന്നെ ഇതൊരു നിലക്കും തലാഖിലേക്ക് എത്താത്ത രീതിയിൽ ഇത് പരമാവധി സൂക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഖിത്തുബത്തും അന്വേഷണവും ആണും പെണ്ണും തമ്മിൽ വിവാഹത്തിന് മുമ്പ് കണ്ട് സംസാരിക്കലും ഒക്കെ സുന്നത്താണ് എന്ന് ദീന് പറയും, വിവക്ഷിക്കുന്നത്. നിക്കാഹ് തലാഖ് മാരേജ് ഡൈവോഴ്സ് എന്നതിന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു നിൽക്കുന്നതിന് പകരം എന്നിട്ട് മുത്തലാഖ് എന്നൊക്കെ പറയുന്നതിനപ്പുറം വളരെ കോംപ്രഹെൻസീവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. വിവാഹം അന്വേഷിച്ച് രണ്ടു കൂട്ടരും അത് അവിടെയാണ് ദീന് കുഫ് എന്നുള്ള ഭാഗം സംസാരിച്ചത്. ഇവർ തമ്മിൽ യോജിക്കുമോ എന്നത്, ഇവർ തമ്മിൽ കുടുംബപരമായി യോജിക്കുമോ, വളരെ ഈ നിലവിലുള്ള പശ്ചാത്തലത്തിൽ എലീറ്റുകളായി ജീവിക്കുന്നവരാണോ, പാവങ്ങളായി ജീവിക്കുന്നവരാണോ, സമ്പന്നരാണോ, സാധാരണക്കാരാണോ, ശമ്പളം വാങ്ങുന്നവരും കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരും തമ്മിൽ വിവാഹം ആലോചിക്കുമ്പോൾ കൃത്യമായിട്ട് ആലോചിക്കണം. കാരണം ശമ്പളം വാങ്ങുന്നവരെ ശമ്പളം ഒരു മാസത്തിൻ്റെ ആദ്യത്തിൽ വാങ്ങി പത്ത് അഞ്ചോ പത്തോ ദിവസം കഴിയുമ്പോഴേക്കും പോലെ ശമ്പളം തീരും, പിന്നെ പോലെ അരിഷ്ഠിച്ച് കണക്ക് വെച്ചിട്ടാണ് ജീവിക്കുക. അതിനെക്കുറിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ബിസിനസ്സുകാർക്കോ അവർക്കെന്നും വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതിനനുസരിച്ച് ധാരാളിത്വവും അല്ലെങ്കിൽ ഇല്ലാതിരിക്കുമ്പോൾ തീരെ ഇല്ലാത്ത അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് നേച്ചറിൽ ജീവിച്ചു വളർന്ന ആളുകൾ തമ്മിൽ ഒരുമിക്കുമ്പോൾ ഇവരുടെ വൈവാഹിക ജീവിതത്തിൽ ഒന്നിച്ചു പോകുന്ന നോക്കണം. രണ്ടു കൂട്ടരും പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിലും ഒക്കെ കുഴപ്പമില്ല. പക്ഷെ ഇത് അന്വേഷിക്കുന്ന ഖിത്തുബത്ത് വളരെ പ്രധാനമായി പറഞ്ഞത് ഇവർ ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ ഒഴിവായി പോകാനുള്ള കാരണങ്ങൾ പരമാവധി ലഘൂകരിക്കപ്പെട്ടിട്ട് വേണം വിവാഹം സോളംനൈസ് ചെയ്യാൻ, വിവാഹം നടത്തി കൊടുക്കാൻ. അപ്പോൾ ഇന്നങ്ങനെ അന്വേഷിക്കേണ്ടത് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ സാന്ദർഭികമായി ഇതൊരു വിഷയമായി നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം വിധങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ രണ്ടാൾക്കാരെ വിവാഹം അന്വേഷിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുക. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇതാണ് ഒരു ഘട്ടം. ഇതാണ് ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലെങ്കിലും അയാളെക്കുറിച്ചുള്ള ആക്ഷേപം പറയാവുന്ന ഒരു സംഗതി വിവാഹം ആലോചിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം.
ഇതൊക്കെയാണ് സംഗതി. എന്നാൽ ഉള്ളതേ പറയാവൂ, ഒരാൾ വെച്ച് വെറുതെ എന്നാലും ഒന്ന് നമ്മുടെ നാട്ടിലുണ്ട് വിവാഹം മുടക്കിയത്, എന്നാലും അന്വേഷിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട് താഴെട്ടിട്ട് ഒന്ന് കുത്തി പറഞ്ഞു കൊടുക്കും, ഉള്ളത് പറഞ്ഞു കൊടുക്കും. മുമ്പ് കേൾക്കായിരുന്നു, ഇപ്പം നല്ല മനുഷ്യനാണ്. ഉള്ളതൊരാളെ കുറിച്ച് ഒരാൾ ഭൂതകാലത്ത് തെറ്റിയതെന്ന് വിചാരിച്ചിട്ട് അയാളെ ചിലപ്പോൾ നമ്മളെക്കാളും നല്ല മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടാവും. ചില ആളുകൾ വിചരിച്ചോ കണ്ടുപിടിച്ചിട്ടോ നടന്നിട്ടുണ്ടാവും, പക്ഷേ അയാളുടെ പശ്ചാത്താപ മനസ്സുകൊണ്ട് അയാൾ മാറിയിട്ടുണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം, എന്നാൽ അറിയുന്നത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പിന്നെ വിധങ്ങൾ പറഞ്ഞു, അമ്മ മുആവിയ, മുആവിയ ഫസ്വാലൂക്കുൻ, പാവാണ്, ഫക്കീറാണ്, പൈസയും കാര്യമൊന്നുമില്ല, ലാ മാലലവും, പരിത് മുതലൊന്നുമില്ല. അപ്പം ജി, അപ്പം നബി പറയുകയാണ്, നിങ്ങൾ സ്വത്ത് മുതലൊക്കെ നോക്കിയിട്ടാണ്, മുപ്പര് പാവാണ്, ചിലപ്പം കഞ്ഞി കുടിക്കാണ്ടാവുള്ളൂ, ചിലപ്പം ഭക്ഷണമൊന്നും കിട്ടൂല, ചിലപ്പം വസ്ത്രം വാങ്ങി തന്നൊന്നും വരില്ല. ഫസ്വാലൂക്കുൻ, മുപ്പര് ദരിദ്രന്, പക്ഷെ നല്ല മനുഷ്യനാണ്, അങ്ങനെ പറയല്ലോ, നിങ്ങൾ നന്നായി നോക്കൂ. ഫസ്വാലൂക്കുൻ, അമ്മ അബുൽ ജഹം, അപ്പം അബുൽ ജഹമോ, ഫല ഏതാവുലാസാനത്തേക്ക്, ഒരു പരടിയെന്ന് വടിയെടുത്ത് വെക്കാത്തൊരു മനുഷ്യനാണ്, അഥവാ ഒരു നല്ല ദേശക്കാരനും നല്ല അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മുത്തഫഖുൻ അലൈഹി ഫി റിവായത്തിൽ മുസ്ലിം, ബുഖാരിയിൽ മുസ്ലിമിനും കൂടി ഹദീസ് റിവായത്താണ്, മുസ്ലിമിൻ്റെ റിവായത്തിലാണ്, അമ്മ അബുൽ ജഹം ഫദറാബുൽ ലിനിസായി, പെണ്ണുങ്ങളെ നല്ല അടിക്കുന്നവനാണ്. അപ്പോൾ ഒരിടത്തേക്ക് പോയാൽ ഒരു പാട്ടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവമായിട്ട് വൈഫ് ബീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. വെറുതെ ഓരോ കാര്യത്തിനും അടിക്കുന്ന ആളുകൾ, ഇതിനെക്കുറിച്ചിട്ട് ആളുകൾക്ക് പറയുമ്പോൾ മൊത്തത്തിൽ പൊതുസമൂഹം, ഒരു മുസ്ലിം മുസ്ലിം എന്നുള്ളതിനൊക്കെ അപ്പുറം പൊതുസമൂഹത്തിൽ ആളുകൾക്ക് ദേഷ്യം കൂടുതലാണ്. അതുകൊണ്ട് ബലവാനായ ആൾ ബലഹീനരായ ആളുകളെ അതിക്രമിക്കും. അതിലേറ്റവും പാവമൊക്കെയായിട്ട് മിക്കവാറും നിലനിൽക്കുന്ന ഇതാണ് പാവപ്പെട്ട സഹോദരന്മാർ. ഭാര്യമാരെ വളരെ മോശമായി ക്രൂരമായി ആക്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ വലിയ സ്വാതന്ത്ര്യവാദങ്ങളും സ്ത്രീപക്ഷവാദങ്ങളും ഒക്കെ പറയുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ വളരെ മോശമായിട്ട് അവർ അവരുടെ ഭാര്യമാരോട് പെരുമാറുന്നു, അടിച്ചെന്ന് ചവിട്ടും കുത്തതൊക്കെ ചെയ്യുന്നു. ലറാബല്ലി വിസ് പെണ്ണുങ്ങളടിക്കുക എന്നുള്ളത് പാവങ്ങളാണ്, പലപ്പോഴും അടിച്ച് ശരിയാക്കുന്ന ആൾക്ക് വളരെ ഗുരുതരമായ വളരെ വലിയൊരു തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. ഹയ്യാറുക്കോ ഹയ്യാറുക്കോ ലിസായി, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അപ്പോൾ പല അയലാവുലാസാണ് ആദ്യക്കെയും ഒരു വടി തായ വെക്കാത്തലാണ്, നല്ല അടിക്കുമെന്ന് പറഞ്ഞു. സല്ലാസ്മ തങ്ങൾ ഈ അതീതങ്ങൾ പഠിപ്പിക്കുന്നത് വിവാഹം ആവശ്യമായി വന്നപ്പോൾ വിധങ്ങൾ രണ്ടാളെ കുറിച്ചും ചോദിച്ചപ്പെട്ട ആളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു എന്താണ് ഈ അതീസിൽ നമ്മൾ പഠിക്കുന്നത്. നബിതങ്ങളുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു, ഫീ സഫരിൻ, യാത്രയിൽ, അസാബന്നാസഫീഹി ശുദ്ധ, ജനങ്ങൾക്കതിൽ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കാല അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു, ലാ തുൻഫിഖു അലാ മൻ ഇൻദി റസൂലില്ലാഹ് ഹത്താ യൻഫദ്, നബിൻ്റെ കൂടെയുള്ള ആൾക്കാരെ മേലെ നിങ്ങളൊന്നും ചിലവാക്കരുത്, ഒരു നബിനെ ഒഴിവാക്കുന്നവരെ നിങ്ങളൊന്നും നബിൻ്റെ ആൾക്കാരെ മേലെ നിങ്ങളൊന്നും കൊടുക്കരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളുടെ നേതാവായ, അപ്പോൾ നിങ്ങൾ നബിൻ്റെ ഒരിക്കൊന്നും നിങ്ങൾ കൊടുക്കണ്ട, നബിനെ ഒരു ഒഴിവാക്കണവരെ. ഒക്കാല പറഞ്ഞു, ലൈം റജാനായാലും മദീന, മദീനയിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നൊഹ്രിജന്നൽ ആഴ്സുമിന്നല്ലാതെ, അതിൽ നമ്മൾ അവിടെ ആഴ്സീങ്ങളായിട്ട് പ്രതാപികളായ ആളുകൾ, നിന്ദ്യരായ ആളുകൾ നമ്മൾ പുറത്താക്കും. എന്നാലും മുമ്പരുദ്ദേശിച്ചത് മുമ്പൊരു ആഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാനും നടത്തത്തില്ല, അപ്പോൾ എല്ലാവരും കഴിയും അതല്ലേ നബിനും കൂട്ടരുത്. അപ്പോൾ മദീനെ നമ്മൾ തിരിച്ചെത്തിയ കാണിച്ചാൽ നമ്മളവിടെ അതല്യങ്ങളായ ആളുകളെ, ആഴ്സീങ്ങൾ പുറത്താക്കും, അവിടുത്തെ പ്രതാപികൾ നിന്ദ്യരെ പുറത്താക്കും. അപ്പോൾ സെയ്തുള്ളവന് പറയുകയാണ്, ഞാൻ അത്തേത്തു നബി സല്ലല്ലാഹു ഞാൻ നബിൻ്റെ അടുത്ത് പോയി, ഇപ്പോൾ അഹബർത്തു വിദാലിക്ക് നബിനോട് ഞാൻ അത് പറഞ്ഞു, ഇങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉബൈ പറയുന്നുണ്ട്. അപ്പോൾ അർസലയിലെ അബ്ദുല്ലാഹിബ്നു ഉബൈൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു, മജ്തഹദ യമീനോ, ഒരു സത്യം പറഞ്ഞു പറഞ്ഞു, മാ ഫാല, ചെയ്തിട്ടില്ല എന്ന് ഒരു സത്യം ചെയ്തിട്ട് പറഞ്ഞു. ഫഖാലു, അപ്പോൾ ആളുകൾ പറഞ്ഞു, കദബ സൈദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ കണ്ടില്ല സൈദ് ഇബ്നു അർക്കം റസൂലിനോട് കളവ് പറഞ്ഞിരുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അവരിങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര വേദനയായി, അള്ളാഹു അപ്പോഴേക്ക് ഖുർആൻ എന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ഇറക്കി, ജുമാ സൂറത്തിന് ശേഷമുള്ള മുനാഫിക്കുൻ സൂറത്തിലെ ഇതാണ്, മുനാഫിക്കുകൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഇത് സത്യമായിരുന്നു, ഈ അള്ളാഹു എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനാണ്. സുമ്മ ദഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി അവർ വിളിച്ചിട്ട് ലിയസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫലബോ റൂസവും, അവർ തിരിഞ്ഞുപോയി. അപ്പോൾ ഇതൊരു ചരിത്രം, മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചു വന്നു എന്നാൾ പറഞ്ഞത് സദുദ്ദേശത്തോടു കൂടി പറഞ്ഞു എന്നുള്ളതാണ് ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിനെ നിരുത്സാഹപ്പെടുത്തിയില്ല, വിഷയം അവരോട് ചോദിച്ചു. അപ്പോൾ സദുദ്ദേശത്തോടു കൂടി ഒരാളെ കുറിച്ച് പറയാമെന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, പിന്നെ നമ്മളൊരു ഭാഗം പറഞ്ഞത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പരാതി പറയാൻ തേടാം, ഞങ്ങൾ ചെയ്യുന്ന നിന്നെ ഒരാളെങ്ങനെ ചെയ്യണേ, അപ്പം ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടത്, ഉപ്പാനെ കുറിച്ച്, ഭാര്യനെ കുറിച്ച്, ഉമ്മാനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ചൊക്കെ പരാതി പറഞ്ഞ് ചോദിക്കാന്നുള്ളതാണ്. അതാണ് അടുത്ത ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാലത്ത് ഹിന്ദു അബീ സുഫിയാൻ, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹാ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്ന അബാ സുഫിയാന, നബി അബൂ സുഫിയാൻ എൻ്റെ ഭർത്താവ് റജുലു ഷെയ്ഖ്, ഒരു പിശുക്കന, തീരെ പൈസ നൽകി, വലൈസ യുഅത്തീനി മാ യക്ഫീനി വലദി, എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യമുള്ള ഒന്നും മൂപ്പർ നൽകണില്ല, ഭയങ്കര പിശുക്കിയിട്ടാണ് തരിക, എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യമുള്ളത് നൽകണില്ല, എല്ലാം ആഹത്തും ഇന്നും ഞാൻ മൂപ്പരയിൽ നിന്ന് എടുക്കണതല്ല, അത് ബഹുലായാലും അവരെ അറിയാണ്ട് പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് മക്കൾക്കും കുട്ടികൾക്കും എനിക്കൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കും, അതല്ലാതെ മൂപ്പരൊന്നും തരണില്ല, ഭയങ്കര പിശുക്കനാണ്. കാലാപ്പന വിധങ്ങൾ പറഞ്ഞു, ഹുദീമാ യക്ഫീക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അപ്പോൾ വലതൊക്കെ നിങ്ങളെ മക്കൾക്കും ബിൽ മാറൂഫ്, സദുദ്ദേശത്തോടു കൂടി നന്മക്ക് വേണ്ടി അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ആവശ്യമുള്ള എടുത്തോളേണ്ടി അല്ലാത്ത എടുക്കരുത് നിർത്തും. അതോസം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഇപ്പം ഞാനിങ്ങനെ ഭർത്താവിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടെടുക്കലാണ് നിർത്തും, ഒരു കട്ടെടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എടുക്കുന്നുണ്ട്, ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്, അതിനെന്താ ചെയ്യേണ്ടത്, ഭാര്യ ഭർത്താവില്ല, ഭർത്താവിൻ്റെ കടമയാണ് ചിലവഴിക്കുന്നുള്ളത്, അപ്പോൾ ചിലവഴിക്കാൻ ആവശ്യമുള്ള എടുക്കുക. അതിലപ്പുറം ഭർത്താവിനെ പറ്റിച്ച് കുറേ ആൾക്കാർ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ ഒക്കെ വേറെ കുറേ ആൾക്കാർക്ക് കൊടുക്കുക, അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഭർത്താവിൻ്റെ അഭാവത്തിൽ അവരുടെ സ്വത്തും അതിനെ സംരക്ഷിക്കുകയും ആവശ്യമുള്ളത് മാത്രം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയം. എന്നാൽ ഒരു ഭർത്താവ് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണമെങ്കിൽ അവ അത്യാവശ്യം ഭർത്താവിൻ്റെ ഈ ഭർത്താവിൻ്റെ ആവശ്യം ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആവശ്യമായ പണം അവരിൽ നിന്ന് എടുത്തിട്ട് അത് ചിലവഴിക്കാം, അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കണ്ട എന്ന രീതിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ അധ്യായത്തിൽ പറയാൻ കാരണം ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട് അതെന്താ ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും സദുദ്ദേശത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും ചെയ്യാൻ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.